പോൾ പൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാലക്കാടിൻ്റെയും തൃശ്ശൂരിൻ്റെയും മിഡിലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മധ്യസ്ഥാനത്ത് നിൽക്കുന്ന ആലത്തൂർ മണ്ഡലത്തെക്കുറിച്ചാണ്. ആലത്തൂരിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ ഒരു ചരിത്രമുണ്ട് എന്ന് പറഞ്ഞാൽ, ആലത്തൂർ എല്ലാ കാലത്തും LDFൻ്റെ കൂടെ നിന്നായിരുന്നു. ആലത്തൂർ മണ്ഡലം ഉണ്ടായതുണ്ട്. കഴിഞ്ഞ തവണ മാത്രമാണ് ആലത്തൂരിന് ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ ഇടത് അണികൾ കൈയൊഴിഞ്ഞത്. അത് ഭയങ്കരമായി കൈയൊഴിഞ്ഞു, ഭീകരമായി കൈയൊഴിഞ്ഞു. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആലത്തൂരിൻ്റെ മറ്റൊരു പ്രത്യേക പട്ടണമില്ലാത്ത ഒരു മണ്ഡലം കൂടിയാണ് ആലത്തൂർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പട്ടണവാസികളല്ല ആലത്തൂരിൻ്റെ ഒരു മനുഷ്യന്മാരാണ്, സാധാരണ മനുഷ്യന്മാരാണ്. കർഷക തൊഴിലാളികളും മറ്റ് നേരത്തെ പാലക്കാട് പറഞ്ഞവർ, പാലക്കാട് പറയുമ്പോൾ പാലക്കാടിന് ഒരു നഗരം ഉണ്ടായിരുന്നു. ആലത്തൂരിന് ആ ഒരു അങ്ങനെ ഒരു ഭയങ്കരമായ നഗരമില്ലാത്ത വളരെ വളരെ ഗ്രാമീണ അന്തരീക്ഷത്തിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ആലത്തൂർ. അപ്പൊ തൃശ്ശൂരിൻ്റെയും ഒപ്പം പാലക്കാടിൻ്റെയും പിന്നെ മിഡിലായി നിൽക്കുന്നു എന്ന് പറഞ്ഞത് ഈ കാർഷിക പ്രദേശങ്ങൾ മാത്രം ബേസ് ചെയ്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇത്തവണ വീണ്ടും രമ്യ ഹരിദാസ് തന്നെ മത്സരിക്കുന്നു. രമ്യ ഹരിദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ വളരെ അപ്രതീക്ഷിതമായി കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയാവുന്നു. അവർ കോഴിക്കോട് ജില്ലയിൽ നിന്ന് പോയിരുന്നു. അവരൊരു സാധാരണ ഒരു പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റോ മെമ്പർ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെയാണ് അവരെ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലൂടെ മത്സരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. അവരവിടെ ജയിക്കുന്നു, അവർ വലിയ രീതിയിൽ സ്വീകരിച്ചു. രാജീവ് ബ്രിഗേഡിലാളായിരുന്നു. അതെ അതെ അതെ. പക്ഷേ നമ്മളിപ്പം ഇത്തവണ കാണേണ്ടതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് 50% ആളുകൾക്ക് ജോലിയിൽ പോലും സ്ത്രീകൾക്ക് സംവരണം പ്രഖ്യാപിച്ച കോൺഗ്രസ് കേരളത്തിൽ ആകെ മത്സരിപ്പിക്കുന്ന ഏക വനിതാ സ്ഥാനാർത്ഥി കൂടിയാണ് രമ്യ ഹരിദാസ് നമ്മൾ കാണണം. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആലത്തൂരിൽ മത്സരിക്കുന്ന എതിർ സ്ഥാനാർത്ഥി നിലവിലുള്ള പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ് എന്നുള്ളതാണ്. കെ രാധാകൃഷ്ണൻ പിന്നെ സ്ഥാനാർത്ഥിയായി വരുന്ന BJP സ്ഥാനാർത്ഥിയാണ്. BJP സ്ഥാനാർത്ഥിയായി വരുന്നത് അവർ റിട്ടയേർഡ് കോളേജ് പ്രിൻസിപ്പളും ഒക്കെ ആയിരുന്ന ഡോക്ടർ സരസു ആണ്. ഈ സരസുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സരസുവിനെയാണ് ഈ SFI പാലക്കാട് വിക്ടോറിയ കോളേജിൽ വെച്ചിട്ട് അവരുടെ ശവമഞ്ചം തീർത്ത് യാത്രയപ്പൊക്കെ നൽകിയത്. വലിയ രീതിയിലുള്ള വാർത്തയൊക്കെ വന്ന സംഭവമാണ്. SFI സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ് പഴയ SFI അല്ലേ പറയുന്നത്. പുതിയ ഈ കുറച്ചു കാലമായിട്ട് SFI ഒരു രീതി അങ്ങനെയാണ്. അങ്ങനെ എല്ലാ തരത്തിലും വ്യത്യസ്തമായ മേഖലകളിൽ പ്രശസ്തരായ ആളുകളാണ് ഇത്തവണ ആലത്തൂരിൽ മത്സരരംഗത്തുള്ളത്. ആലത്തൂരിൽ ഡോക്ടർ സരസുവെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുമ്പോൾ തന്നെ BJP വലിയ പ്രതീക്ഷയുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർ അഭ്യസ്ത വിദ്യയായ ഒരു സ്ത്രീയാണ്. എല്ലാ തരത്തിലും വികസന കാഴ്ചപ്പാടുണ്ട്. അവർ സ്ഥാനാർത്ഥി ആവാൻ തീരുമാനിച്ചിട്ട് തൊട്ടുപിറ്റേന്ന് അവർ മോദിയായിട്ട് സംസാരിച്ച് അവരുടെ വികസന സ്വപ്നങ്ങൾ കാഴ്ച അവരുമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നു. മോഡിയുടെ ചില വികസന കാഴ്ചപ്പാടുമായിട്ട് വലിയ തരത്തിൽ സമരസ അല്ലെങ്കിൽ അവരുമായിട്ട് വലിയ സാമ്യമുള്ള രീതിയിലുള്ള വികസന കാഴ്ചപ്പാടൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. അത്തരം രീതിയിലൊക്കെ BJP വലിയ രീതിയിൽ പ്രചരണം അഴിച്ചുവിട്ടിരുന്നത് ഇപ്പം തന്നെ. അവർക്ക് വേണ്ടിയാണ് കുന്നംകുളത്ത് മോദി വന്ന് പിന്നെ വലിയ പ്രസംഗവും വലിയ പ്രചരണ പരിപാടികളൊക്കെ നടത്തിയതെന്ന് നമ്മൾ കാണാതെ പോയത്. ഇപ്പം ഇങ്ങനെ BJP തൃശ്ശൂരും ഒപ്പം തന്നെ വലിയ പ്രതീക്ഷകൾ വെച്ച് നിൽക്കുന്ന സ്ഥലം കൂടിയാണ് ആലത്തൂർ. ഇതേ സമയം തന്നെ ഏത് വിധേനയും സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മന്ത്രി രാധാകൃഷ്ണൻ രംഗത്തുണ്ട്. എന്തെങ്കിലും സംഭവിക്കോ അവിടെ? അല്ല, ഇതിൻ്റെ അകത്ത് ഞാൻ ഈ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ചാണ്, ത്രികോണമാണ്, ശക്തമായ മത്സരമാണെന്നൊക്കെ പറയുമ്പോഴും ഞാൻ യഥാർത്ഥത്തിൽ നല്ല ഒരു ടൈറ്റ് മത്സരം കാണുന്ന ഒരു സ്ഥലം ആലത്തൂരാണ്. കാരണം സ്ഥാനാർത്ഥികൾ എന്നുള്ള രീതിയിൽ രണ്ടുപേരും മികച്ചവരാണ്. CPMന്റെ ഒരു എന്താ ഒരു കുത്തക സീറ്റായിരുന്ന ആലത്തൂരിനെ പിടിച്ചെടുത്ത രമ്യ ഹരിദാസ് 5 വർഷം കൊണ്ട് ആ മണ്ഡലത്തിലെ ഒരു പ്രിയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഒരു മെമ്പറായിട്ട് മാറി. അതോടൊപ്പം തന്നെ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് രാധാകൃഷ്ണൻ. പോസിറ്റീവ് ഇല്ല, പോസിറ്റീവ് എന്താ ഇല്ലാത്ത ഇല്ല പറഞ്ഞു. പോസിറ്റീവ് ഒക്കെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നല്ല സ്ഥാനാർത്ഥിയാണ്. നല്ല രണ്ട് കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് വളരെ ഈസി വാക്ക് ഓവറിൽ ജയിച്ചു കയറി വരുന്ന ഒരാളാണ്. പിണറായി മന്ത്രിസഭയിലെ നല്ലൊരു മന്ത്രിയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഷുഗർ ഒരു CPMന് വെക്കാവുന്ന ഒരു ഷുഗർ ബെറ്റാണ്, അതിന് സംശയമില്ല. അപ്പൊ രണ്ട് സ്ഥാനാർത്ഥികളും വെച്ച് ഞാൻ അതുകൊണ്ടാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ നല്ല മത്സരം നടക്കുന്ന ഒരു മണ്ഡലം. കാരണം ആ രണ്ട് കൂട്ടരെ കുറിച്ചും ആർക്കും കുറ്റം പറയാനില്ലാത്ത ഒരു മണ്ഡലമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പറ്റും. പിന്നെ BJP റോളിനെ കുറിച്ച് എനിക്ക് വളരെയധികം സംശയമുണ്ട്. അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
അവസാന നിമിഷം അത് ഈ ഇങ്ങനെയുള്ള ഒരു പേര് വന്ന് വികസന സങ്കല്പം മോദിയോടൊപ്പം ഉണ്ടായതൊന്നും കൊണ്ടൊന്നും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ അതൊരു പക്ക പൊളിറ്റിക്കൽ മണ്ഡലമാണ്, പക്ക പൊളിറ്റിക്കൽ മണ്ഡലമാണ്, സംശയമുണ്ട്. പക്ഷേ എൻ്റെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഈ മോദി കുന്നംകുളത്ത് വന്ന് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചിരുന്ന കരുവണ്ണൂർ സർവീസുകാരുടെ ബാങ്കിൽ നിന്നായിരുന്ന വലിയ രീതിയിലുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ട, കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ ഈ മോദിയോട് ഈ വിഷയം സംസാരിക്കുന്നത് ഈ ഡോക്ടർ സരസ്വാണ്. കരുവണ്ണൂരിലുള്ള ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി ഇടപെടണം, അതിന് താങ്കളുടെ സഹായം ഉണ്ടാവണം, മുഖ്യ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലും ഈ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റണം. അങ്ങനെ ഇടപെടാൻ പറ്റിയാൽ ബി ജെ പിക്ക് അവിടെ വലിയ മേൽക്കൈ ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. ഇതിപ്പം മോദിയോട് ഇവര് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, സുരേഷ് ഗോപി ഈ കരുവണ്ണൂർ ബാങ്ക് തൊട്ടിട്ട് ജാഥ നയിച്ച ആളാണ്. അപ്പം ഇ ഡി വന്നപ്പോൾ തന്നെ സി പി എം ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയിരുന്നത് ഇത് ഇ ഡി അല്ല, ഇത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്, ബി ജെ പിയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ സുരേഷ് ഗോപി ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണം ഏറ്റെടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രചരണം. ഇത് മാത്രമല്ല, ഇപ്പം തൃശ്ശൂരിൽ ജില്ലാ കമ്മിറ്റിയുടെ 5 കോടി രൂപയുടെ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അന്വേഷണവും അങ്ങനെയുള്ള കുറേ നടപടിക്രമങ്ങളൊക്കെ ആയിട്ട് അവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. എ സി മൊയ്തീനെ പോലെ, എ സി മൊയ്തീൻ എന്ന് പറയുന്നത് യഥാർത്ഥ ആലത്തൂർ മണ്ഡലത്തിൽപ്പെടുന്ന ആളാണ്, അവിടുത്തെ എം എൽ എ ആണ്. അദ്ദേഹം പോലും ഇ ഡിയുടെ ഈ വലിയ അന്വേഷണത്തിൻ്റെ പരിധിയിൽപ്പെട്ട് വലിയ പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്ന ആളാണ്. നമ്മളിപ്പം സി പി എം ആണ്, നമ്മളത് ഏത് രീതിയിൽ നമ്മൾ നേരിടും എന്നൊക്കെ പറയുമ്പോഴും ഏത് രീതിയിൽ നേരിടാനൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ നമ്മൾ കാണാതെ പോലെ ഇപ്പം നമ്മൾ വിചാരിക്കും ഈ പിന്നെ അവിടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു നിലപാടായിരിക്കും ജനങ്ങൾ സ്വീകരിക്കുന്നത്. അല്ല, ഈ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ അത് ജനങ്ങളിലേക്ക് എത്തിപ്പോവുകയും അത് കൃത്യമായി എത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വർഷം അല്ല, 6 മാസം ആയാലല്ലോ ഇത് വിഷയം. 3 വർഷമായിട്ട് ഈ ഇപ്പം ഈ മെയ് വന്നു കഴിഞ്ഞാൽ ഈ വിഷയം, അതായത് കരുവണ്ണൂർ ബാങ്കിലെ തട്ടിപ്പായി വന്ന വിഷയങ്ങൾ ചർച്ചയാവാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അവിടെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ അതിൻ്റെ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷം, ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ അവിടെ വലിയ രീതിയിൽ സി പി എമ്മിന് എതിരായിട്ടുള്ള വലിയ ചർച്ചയായി മാറിയുണ്ട് എന്നുള്ള കാര്യം. പ്രചാരണ വിഷയങ്ങളിലേക്കല്ല ഞാൻ കടന്നു, അല്ല ഞാൻ പറയുന്നത് വിഷയങ്ങളിൽ അതൊക്കെ ഉണ്ടാകാം. അതൊക്കെ ഈ എന്താണ് എതിർ വോട്ടുകൾക്ക്, നെഗറ്റീവ് വോട്ടുകൾക്ക് കാരണമാകുന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട, സംശയമില്ല. അപ്പൊ നമ്മൾ കാണുന്നത് അവിടെ രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം രമ്യ ഹരിദാസ് എന്ത് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി എന്ന് ചോദിക്കുന്നതിനപ്പുറം രമ്യ ഹരിദാസിന് അവിടെ അങ്ങനെയുള്ള ജനങ്ങൾക്കിടയിൽ അങ്ങനെ വിയോജിപ്പുകളും ഇല്ല എന്നുള്ളതാണ്. അവർ ഒന്നിനും കൊള്ളാത്ത ഒരു എം പി ആയിരുന്നു എന്ന് ആരും പറയില്ല. നമ്മുടെ കെ കരുണാകരന്റെ മകൾ, പുതിയ നവ ബി ജെ പി പിന്നെ നേതാവായ പത്മജ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പൊ അവിടെ പാട്ട് പാടിക്കഴിഞ്ഞാൽ ആളുകളുടെ വയറ് നിറയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പാട്ട് പാടിക്കഴിഞ്ഞാലും ചിലപ്പോൾ ചില ആളുകളുടെ വയറ് നിറയും. അതുകൊണ്ട് ഇവര് രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം നടത്തി ആദ്യ ഘട്ടത്തിൽ ബി ജെ പി ഇപ്പൊ പ്രസംഗിച്ചല്ലേ വയറ് നിറയ്ക്കുന്നത്. അതെ, അതുകൊണ്ട് ഗ്യാരണ്ടി കൊടുത്തിട്ട് വയറ് നിറക്കുകയാണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഭക്ഷണം കിട്ടും, അത് എന്റെ ഗ്യാരണ്ടിയാണ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ രമ്യ ഹരിദാസ് ആദ്യം സ്ഥാനാർത്ഥിയാവാൻ തീരുമാനിച്ചു, 5 വർഷം മുന്നേ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവർ മറ്റ് ഘടകകക്ഷിയുടെ നേതാക്കന്മാരെ കാണുക എന്നുള്ള രീതിയുണ്ട്. അങ്ങനെ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ വേണ്ടി പോയപ്പോൾ ഇന്ന് ഇപ്പോഴത്തെ പാലക്കാട് നമ്മുടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ സി പി എമ്മിന്റെ അന്നത്തെ ബ്യൂറോ അംഗം, അന്നത്തെ എൽ ഡി എഫ് കൺവീനർ, അന്ന് പൊളിറ്റ്ബ്യൂറോ ആയിട്ടില്ല, അദ്ദേഹം എൽ ഡി എഫ് കൺവീനർ, അദ്ദേഹം വളരെ മോശമായ ഭാഷയിൽ, വ്യംഗ്യമായ രീതിയിൽ, അർത്ഥഗർഭമായി ചില വാക്കുകൾ പറഞ്ഞതിന്റെ പേരിൽ അവിടെ വലിയ രീതിയിലുള്ള സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പെങ്ങളൂട്ടി എന്നുള്ള പ്രയോഗമൊക്കെ വരുന്നത്. അങ്ങനെയാണ് ഈ അങ്ങനെയുള്ള ഒന്നും ആളുകൾ മറന്നിട്ടില്ല. അപ്പൊ അവിടെ അത്തരത്തിലുള്ള കുറെ വിഷയങ്ങൾ, അതൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ കെ രാധാകൃഷ്ണൻ മോശം സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പറയില്ല, കെ രാധാകൃഷ്ണൻ നല്ല സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുമ്പോൾ കെ രാധാകൃഷ്ണൻ സിംഗിളായി വന്ന് സ്ഥാനാർത്ഥി ആയതല്ല, പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. അല്ല, ഞാൻ പറഞ്ഞ അത്തരം സെറ്റ് ബാക്ക്സ് ഒക്കെ ഉണ്ടാകാം, കാരണം അതൊരു വികാരമായി നിൽക്കുകയാണല്ലോ, അത്ര ആന്റി ഇൻകമ്പൻസി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കരുവന്നൂർ ബാങ്കുമായിട്ട് രാധാകൃഷ്ണന് യാതൊരു ബന്ധവും ബന്ധമില്ല. അതാ പറഞ്ഞ ഈ ഒരു സി പി എം മണ്ഡലം ഇത്രേ ലക്ഷം വോട്ടിന് മറികടന്ന രമ്യ ഹരിദാസ് മോശക്കാരിയല്ല, സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കെ രാധാകൃഷ്ണനും മോശക്കാരനല്ല എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ആ രീതിയിൽ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നല്ല ഇഞ്ചോടിഞ്ചാണോ അതോ അതിനപ്പുറം വലിയ സെന്റിമീറ്റർ ആണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നല്ല മത്സരമാണ് അവിടെ നടക്കുന്നത്. ഇഞ്ചോടിഞ്ച് എന്നൊക്കെ നമ്മുടെ ഒരു പത്രം. അപ്പൊ അപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യേണ്ട, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതൊരു സി പി എം കോൺസ്റ്റിറ്റ്യൻസി ആണ്. അല്ല, അത് ഞാൻ തുടക്കത്തിൽ തന്നെ അതാ പറഞ്ഞു, ഇപ്പൊ പി കെ വിജി 2 തവണ അവിടെ മത്സരിച്ച് ജയിക്കുകയും 3-ാം തവണ തോറ്റുകയൊക്കെ ചെയ്ത സ്ഥലം കൂടിയാണ്. അപ്പം ഇതില് അവര് അവിടെ
സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അവിടെ തോറ്റുപോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ രണ്ടു തവണത്തെ പി കെ ബിജുവിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണെന്നുള്ളതാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത്. പിന്നെ അതൊരു സംവരണ മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഒരുപാട് ആളുകളെ പരീക്ഷിക്കാനൊന്നും സി പി എമ്മിന് പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് നിലവിലുള്ള മന്ത്രി എന്നുള്ള നിലയിൽ കെ രാധേഷ് അവിടെ അവതരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. അപ്പം ചിലപ്പം അല്ലെങ്കിൽ പി കെ ബിജുവിന് തന്നെ കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ട്. അപ്പം ഇത്തരമൊരു സാഹചര്യത്തിൽ പോലും അവിടെ നിലവിൽ അവിടെ മറ്റൊന്നും സംഭവിക്കാത്ത രീതിയിൽ തന്നെ കോൺഗ്രസിന് വീണ്ടും അവിടെ വിജയിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പൊ രമ്യ ഹരിദാസ് തന്നെ അവിടെ വിജയിക്കാനുള്ള, അല്ല അങ്ങനെ ഞാനിപ്പോ അവർ ജയിക്കും ഞാൻ പറയുന്നില്ല, പക്ഷെ എങ്കിൽ പോലും ജയിക്കാനുള്ള സാധ്യതകൾ ഞാൻ ഒരു 60-65% ഒക്കെ കാണുന്നുണ്ട്. അല്ലാത്ത ചിലപ്പോ ഒരു 35% ചിലപ്പോ തിരിച്ചും വരാം. പക്ഷേ ഇപ്പുറത്തും 60-65 കാണുന്നുണ്ട് കെ രാധേഷന്. ഓക്കെ കണ്ടോ, കുഴപ്പമില്ല. പക്ഷേ എന്നിൽ പോലും ഞാൻ രാഷ്ട്രീയമാണ് പറയുന്നത്, അടുത്ത സാഹചര്യമാണ് പറയുന്നത്, നാളെ എന്ത് സംഭവിക്കുന്നു ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഞാൻ പറയുന്നത് എന്റെ ഒരു നിഗമനത്തിലെ രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവിടെ പ്രതിഫലിക്കാൻ സാധ്യതയുള്ള തിരിച്ചടികളെ കുറിച്ചുകൂടി വിലയിരുത്തി. അതൊക്കെ ഉണ്ടാവും.